തുടങ്ങുമ്പം നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, ഈ കർപ്പൂരം, നമ്മളാ നേരത്തെ പറഞ്ഞ കർപ്പൂരം, അത് ഒരു ബക്കറ്റിലോ മറ്റ് കുടത്തിലോ എടുത്തിട്ട് അതിങ്ങനെ പൊടിക്കണം. ഇതിങ്ങനെ ഒരു നമ്മൾ സാധാരണ ഇപ്പം വാങ്ങാൻ കിട്ടില്ല ഒരു ഗുളിക രൂപത്തിലുള്ള സാധനം ഇതാ. ഈ കർപ്പൂരം ശരിക്ക് നമ്മൾ ഇങ്ങനെ കയ്യിലിട്ട് തിരുമ്പിയാൽ തന്നെ പൊടിയും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ പൊടിച്ചെടുക്കുക ഈ സാധനം. ഇതാ ഇങ്ങനെ പൊടിക്കുക ഈ സാധനം. ഇതാ ഇങ്ങനെ ഈ കർപ്പൂരം നല്ലതുപോലെ ഒന്നിങ്ങനെ കയ്യിലിട്ട് ഒന്ന് തിരുമ്പിക്കഴിഞ്ഞാൽ ഫുള്ള് പൊടിഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒഴിക്കേണ്ട വെള്ളമാണ്. അതിനുവേണ്ടി റെഡിയാക്കി വെക്കാൻ വേണ്ടി നല്ലോണം അലിഞ്ഞ് റെഡിയാവാനാണ് ഇങ്ങനെ കർപ്പൂരം കരത്തിയ വെള്ളം എടുത്തു വെച്ചത്. ഇവിടെ ഭദ്രമായി നമ്മൾ വെക്കുന്നു ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കൽ ആരംഭിക്കണം. അതിന് ആദ്യം വേണ്ടത് മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള വസ്ത്രം മാറ്റി ആണ് തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മയ്യത്തിൻ്റെ മൂടിയിരുന്ന തുണി മാറ്റുകയാണ്. അത് ഒരിക്കലും നമ്മൾ അവറത്ത് കാണാത്ത രൂപത്തിൽ തന്നെയായിരിക്കണം. ഏതായാലും മരിച്ച മയ്യത്തിന് വന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവറത്ത് കൃത്യമായി മറക്കണം എന്നാണ്. പലപ്പോഴും ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. ധാരാളം ആളുകൾ വേണ്ട മയ്യത്തിനെ തിരിച്ച് കടത്താൻ, മറിച്ച് കടത്താനൊക്കെ ഒരു മൂന്നോ നാലോ ആളുകൾ മതിയാകുന്നതാണ്. നിറയെ ആളുകൾ ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ ആ തുണിക്ക് മുകളിൽ മറ്റൊരു തുണി, അവിടുത്തെ കാണാതിരിക്കുവാൻ വേണ്ടി അല്പം കട്ടിയുള്ള തുണിയാണ്. ഇപ്പോൾ ടർക്കിയൊക്കെ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മയ്യത്തിൻ്റെ പിന്നെ അവിറത്ത് ഭാഗങ്ങൾ കാണുവാൻ സാധ്യത. അത് പുരുഷനാട്ടെ സ്ത്രീയാട്ടെ, പുരുഷന്മാരെ കുളിപ്പിക്കേണ്ടത് പുരുഷന്മാരാണ്, സ്ത്രീകളെ കുളിപ്പിക്കേണ്ടത് സ്ത്രീകളുമാണല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം. അതേപോലെ തന്നെ ഒരു 7 വയസ്സുവരെയുള്ള കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ ഉമ്മാക്ക് വേണമെങ്കിൽ 7 വയസ്സുള്ള കുട്ടിയെ കുളിപ്പിക്കാം, ആൺകുട്ടിയെ കുളിപ്പിക്കാം. വാപ്പാക്ക് വേണമെങ്കിൽ ഒരു 7 വയസ്സോ അതിൽ താഴെയുള്ള പെൺകുട്ടിയെയും കുളിപ്പിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ശരീരത്തിൽ ഇതുവരെ കെട്ടിയിരുന്ന തുണികളൊക്കെ അഴിക്കുകയാണ്. തലയുടെ ഈ ഭാഗത്തുള്ള തുണി അഴിക്കുകയാണ്. അതുപോലെ തന്നെ കാല് കെട്ടിയിരുന്ന തുണി നമ്മൾ അഴിക്കുകയാണ്. ഇതൊക്കെ അഴിച്ച് നമ്മൾ വേസ്റ്റിലേക്ക് ഇടുകയാണ്. ഈ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, അവരെ നമ്മൾ മറക്കേണ്ടത് പിന്നെ പുക്കൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗമാണ്. ഇതാണല്ലോ സത്യത്തിൽ അവറത്ത് എന്ന് പറഞ്ഞത്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളുടെ മുകളിലുള്ള അവറത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പുക്കൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗമാണ് സ്ത്രീകളാണല്ലോ കുളിപ്പിക്കുന്നത്, ഭാര്യയെ ഭർത്താവിനെ കുളി. അപ്പോൾ ഇപ്പം സ്ത്രീ പുരുഷന്മാരുടെ ഇത് ഓക്കെ, മുട്ടുപുക്കളാണ് അല്ലെങ്കിലും അവറത്ത്, അല്ലെങ്കിലും മുട്ടുപുക്കളാണല്ലോ അവറത്ത്. അപ്പോൾ ഇവിടെ ഉണ്ടാകാവുന്നൊരു സംശയം, സ്ത്രീകളുടേതും ഈ ഭാഗം മാത്രമാണ് മറക്കേണ്ടതെന്ന് വരുമ്പോൾ അല്ലാത്ത ഭാഗങ്ങൾ? അതെ, സ്ത്രീകളെ കുളിപ്പിക്കുന്ന സ്ത്രീകൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെയും ഈ ഭാഗങ്ങൾ ആണ് അവരുടെ മുകളിലായ അവർത്ത്. ഇത് മറച്ചുകൊണ്ടായിരിക്കണം. ഒരിക്കലും ഇത് ഏതൊരു സന്ദർഭത്തിലും കാണുവാനോ സ്പർശിക്കുവാനോ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗുഹ്യാവയങ്ങൾ കഴിയുമ്പോൾ കയ്യിൽ കൃത്യമായി തുണി ചുറ്റിയിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ വസ്ത്രം അഴിക്കുകയാണ്. രണ്ട് രൂപത്തിൽ വസ്ത്രം അഴിക്കുക. നമ്മൾ തുടക്കത്തിൽ കാണിച്ചു, മരിച്ച ഉടനെ തന്നെ ശരീരത്തിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് പിന്നെ കയ്യും കാലും ഒക്കെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ മടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാത്ത രൂപത്തിൽ നമ്മൾക്ക് ഈ ഇതഴിച്ചു മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മയ്യത്തിൻ്റെ വസ്ത്രം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുക തന്നെ വേണ്ടി വരും, വസ്ത്രം കിട്ടാത്ത സന്ദർഭങ്ങളിൽ. പിന്നെ ഇങ്ങനെ വസ്ത്രം ബനിയനോ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ കീറി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ മറ്റു വസ്ത്രങ്ങളൊക്കെ നമ്മൾ അഴിക്കുന്നു, അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്നു. ഒരിക്കലും അവറത്ത് കാണുന്ന രൂപത്തിൽ ആകുവാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഏത് മയ്യത്തും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിലും പരമാവധി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ മയ്യത്ത് കുളിപ്പിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ ഇത് അല്ലാഖൽ അംറു ഇത്തസ എന്ന കർമ്മശാസ്ത്രത്തിൽ ഒരു കായിത ഉള്ളതുപോലെ പ്രയാസകരമാണ് എങ്കിൽ കഴിയുന്ന ആ രൂപത്തിൽ ഇത്തഖുല്ലാഹ മസ്തതഅത്തും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണ് നമ്മൾ മയ്യത്ത് സംസ്കരണ മുറയിലും കുളിപ്പിക്കലിലും കഫൻ ചെയ്യലും ഒക്കെ ചെയ്യുക. പിന്നെ അടിഭാഗത്തുള്ള ഡ്രസ്സ് അഴിക്കുകയാണെങ്കിലും ഒക്കെ അവറത്ത് കാണുവാൻ പാടില്ല, സ്പർശിക്കുവാൻ പാടില്ല. ആ രൂപത്തിലാണ് നമ്മൾ അത് അഴിക്കേണ്ടത്. അങ്ങനെ ഡ്രസ്സ് നമ്മൾ ഊരിക്കഴിഞ്ഞ് അത് വേസ്റ്റിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ വെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചു, ഇനി കുളിപ്പിക്കാനാണ്. കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഹദീത്തുകൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മീശ വെട്ടൽ, നഖം വെട്ടൽ, മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ തന്നെയും ഒരു പക്ഷേ ദീർഘകാലം കിടന്ന രോഗികളാണ്, മീശയൊക്കെ വല്ലാതെ വളർന്നിട്ടുണ്ടാവും, നഖം നീണ്ടു പോയിട്ടുണ്ടാവും. ഈ സന്ദർഭത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് പിന്നീടൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേടായി തോന്നാൻ സാധ്യതയുണ്ട്.
ഒരു മനുഷ്യന് ഒരു ആദരവ് കൊടുക്കണമല്ലോ. ആ രൂപത്തിൽ മീശ അധികമായി ഉണ്ട് എങ്കിൽ അത് വെട്ടേണ്ടതാണ്. അതേപോലെ കക്ഷരവും പഠിക്കുക, ഗുഹ്യരവും ഇതൊന്നും അവിടെ നമ്മൾ ചെയ്യേണ്ടതില്ല. ഏറി വന്നാൽ ഈ പിന്നെ മീശ അതേപോലെ തന്നെ കയ്യിൻ്റെയും അതേപോലെ തന്നെ കാലിൻ്റെയും നഖം ഇതൊക്കെ വെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മീശയൊക്കെ വെട്ടാനുള്ള ഈ വെട്ടി നഖം ആണെങ്കിൽ മുറിച്ചു. ഇനി മയ്യത്തിന് ഒന്ന് താങ്ങിയിരുത്താം. ഇങ്ങനെ താങ്ങി മയ്യത്തിന് ഇരുത്തണം. ഈ കൈ ഇതാ, ഈ കൈ നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് ഉണ്ടാവില്ല, തലി ഇളകൂല, നേരെ ഇങ്ങനെ നിൽക്കും. ഒരു കുട്ടിയെ, ചെറിയ കുട്ടിയെ എടുക്കുന്ന അതേ രൂപത്തിൽ തല ഇളകാതെ നിൽക്കും. ഇങ്ങനെയാണ് മയ്യത്തിനോട് യാദരവ് കാണിച്ചുകൊണ്ടാണ് മയ്യത്തിനെ താങ്ങിയിരുത്തേണ്ടത്. മറ്റൊന്ന് ഇതാ, ഇങ്ങനെ ഈ സ്ട്രെച്ചർ ഇങ്ങനെ താങ്ങി ഇരുത്തി ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ അപ്പം നമ്മൾ കൈ പിടിക്കാതെ തന്നെ വെക്കാൻ കഴിയുന്ന രൂപമാണ് ഇതാ. ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മയ്യത്തിനെ വയറ്റത്ത് ഇങ്ങനെ തടവണം. അപ്പോൾ ആ തടവുമ്പം ഈ നമ്മൾ ഗുഹ്യാവയം കാണാത്ത രീതിയിലിതാ ഇത് പിടിച്ച് ഒരാൾ കൂടി പിടിച്ചാൽ അത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ തടവുമ്പം കാലൊന്ന് വൈഡാക്കി വെക്കണം. കാലൊന്ന് നല്ലോണം വൈഡാക്കി വെച്ചാൽ എന്നിട്ട് നമ്മൾ ഒരു ശീലെടുക്കണം. ഇതാ ഇങ്ങനത്തെ ഒരു ശീലെടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള തുണിക്കഷ്ണം എടുത്തിട്ട് നമ്മളിതാ ഈ ശീല ഇങ്ങനെ നമ്മൾ തുണിക്കഷ്ണം നമ്മുടെ വീട്ടിലെ പഴയ തുണിക്കഷ്ണം ഒക്കെ ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതാ ഇങ്ങനെ ചിറ്റിയാൽ മതി. ഇങ്ങനെ ചിറ്റുമ്പോൾ നമുക്ക് ശരിക്ക് ഈ ഗ്ലൗസിൻ്റെ മോളയും ഇങ്ങനെ ചിറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഗുഹ്യാവയം കഴുകുക. അപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുക, സോപ്പ്. അപ്പോൾ ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ ശരിക്ക് കഴുകുന്നു. കഴുകണ കൂട്ടത്തിലേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഇങ്ങനെ തടവുന്നു, കാലൊന്ന് ഒന്ന് പൊക്കി പിടിച്ചെടുത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അവിടെ കഴുകുക. ഈ സോപ്പ് ഉപയോഗിച്ച വെള്ളം അങ്ങനെ ഒഴിക്കുന്നു, വെള്ളം അങ്ങനെ ഒഴിക്കണത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശരിക്ക് ഈ പിന്നെ അവിടെ അങ്ങനെ ശരിക്ക് വൃത്തിയാകുന്നു. എന്നിട്ട് കൂടുതൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഗുഹ്യാവയത്തിൻ്റെ ആ ഭാഗം മൊത്തം കഴുകുന്നു. ഇത് ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ കഴുകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ മറച്ചു വെച്ച് കഴുകണം, ആ ഭാഗം കാണാൻ പാടില്ല. അങ്ങനെ വൃത്തിയായി കഴുകും, അങ്ങനെ അവിടെ ഒരു വൃത്തിയാവണം. ഈ ഒഴിക്കുന്ന കൂട്ടത്തിൽ കാലൊന്നിങ്ങനെ പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഭാഗം കട്ടിലും ഒന്ന് എന്ത് ചെയ്യുക, ഒന്നായിട്ട് അഴിച്ച് വൃത്തിയാക്കുക. അവിടെ അങ്ങനെ നല്ല മൊത്തം എന്ത് ചെയ്യുന്നു, ആ കട്ടിലും വന്ന് നേരെ വൃത്തിയായിട്ട് ആ ഓസിലൂടെ അങ്ങനെ വെള്ളം എടുപ്പിക്കൊള്ളും. ഈ ഗുഹ്യാവയ സ്ഥാനം നല്ലോണം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശീലൊക്കെ ഒഴിവാക്കി തുടർന്ന് എന്ത് ചെയ്യുക, നമ്മൾ മയ്യത്തിനെ നേരത്തെ പോലെ തന്നെ താങ്ങി പിടിക്കുന്നു. എന്നിട്ട് ആ സ്ട്രെച്ചർ താത്തുന്നു. മെല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മയ്യത്തിനെ നല്ല ശ്രദ്ധിച്ച് മെല്ലെ അങ്ങനെ താത്തിട്ട് പഴയ രൂപത്തിലേക്ക് തന്നെ മെല്ലെ വെക്കും. ഇവിടെ മയ്യത്തിനെ തടവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ മയ്യത്താണെങ്കിൽ അങ്ങനെ തടവുകയാണ് ചെയ്യേണ്ടത്. ഇനി ഗർഭിണിയാണ്, വയറ്റിൽ മരിച്ച ശിശു ഉണ്ട് എങ്കിൽ വല്ലാതെ അമർത്തരുത്. അല്ലെങ്കിൽ ഉദരരോഗവും മറ്റുമൊക്കെ വന്ന് കുറച്ച് പ്രയാസമുള്ള ആളുകളാണ് വളരെ ശക്തമായി തടവുന്നത്. ഇവിടെ തടവുന്നതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ വൃത്തികേടുകൾ, അഴുക്കുകളും മാലിന്യം ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ്. അതിന് വെള്ളം ശേഷം വെള്ളം ഒഴിച്ച് ശക്തിയായിട്ട് നമ്മൾ കഴുകുകയാണ് ചെയ്യേണ്ടത്.